ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യാതൊരു കെമിക്കലും ഇല്ലാതെ ശുദ്ധമായ വെളിച്ചെണ്ണ വളരെ എളുപ്പത്തിൽ തന്നെ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. തേങ്ങ ചിരകാതെയും വെയിലത്ത് ഉണക്കാതെയും മില്ലിൽ കൊണ്ടുപോയി ആട്ടാതെയും വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് എന്ന് നമുക്കിന്ന് നോക്കാം. ഈ ശുദ്ധമായ വെളിച്ചെണ്ണ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. തലയിലും ദേഹത്തുമൊക്കെ തേക്കുന്നത് വളരെ നല്ലതാണ്. മുടി വളരാനും അതുപോലെ തന്നെ മുടി കറുക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. പണ്ട് കാലത്തുള്ളവരൊക്കെ പുറത്തുനിന്ന് വാങ്ങാതെ ഇങ്ങനെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. ഈ എണ്ണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഒരു 500 രൂപയുടെ മുകളിലൊക്കെ നമ്മൾ കൊടുക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിൽ ഒരു കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ശുദ്ധമായ വെളിച്ചെണ്ണ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും യൂസ്ഫുൾ ആയൊരു വീഡിയോയാണ്. അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോ ഈ ശുദ്ധമായ വെളിച്ചെണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ആക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 2 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചിരകുകയോ അതുപോലെ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കുകയോ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ചകിരിച്ചോറൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. നിങ്ങൾക്ക് തേങ്ങയുടെ എണ്ണം കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം. അത്രത്തോളം വെളിച്ചെണ്ണയും നിങ്ങൾക്ക് കൂട്ടി കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതുപോലെ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് 2 വിസിൽ വന്നതിന് ശേഷം ഫ്രെയിം ഓഫ് ചെയ്യാം. ശേഷം നമുക്കിത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഏകദേശം 1.5 മണിക്കൂർ ആയതിനു ശേഷം നമുക്ക് ഈ കുക്കർ ഒന്ന് തുറക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ആദ്യം നമുക്കിതുപോലെ 3-4 തവണ ഒന്ന് കൊട്ടിയതിന് ശേഷമാണ് ഞാനിവിടെ ഈ തേങ്ങ പൊട്ടിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഉള്ളിലുള്ള തേങ്ങ വളരെ എളുപ്പത്തിൽ അടർന്നു കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം.
ഇനി നമുക്കിത് മിക്സിയിലേക്കിട്ട് തേങ്ങാപ്പാൽ എടുക്കണം. ഈ തേങ്ങ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മിക്സി ഒന്നും കേടുവരികയൊന്നുമില്ല. ഇനി നമുക്ക് ഈ മിക്സിയിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കാം. വെള്ളം കൂടുതലാവാൻ പാടില്ല. എന്നിട്ട് നമുക്കിത് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. ശേഷം നമുക്കിതുപോലെ ഒരു വൃത്തിയുള്ള തുണിയിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അരിപ്പ വെച്ച് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നതിലും നല്ലത് ഇതുപോലെ തുണി വെച്ച് എടുക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ മുഴുവൻ തേങ്ങയുടെയും പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഇതൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒന്നുകൂടി കട്ടിയായിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം 3-4 മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ തേങ്ങാപ്പാൽ നല്ലോണം കട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ കൈയെടുക്കാതെ ഇളക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല. ഇടയ്ക്കിടെ വന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇത് ഏകദേശം നല്ലോണം തിളച്ച് കുറേ ഭാഗം വറ്റി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ എണ്ണ ഊറി വരുന്നത്. ഇതിലേക്ക് ഞാനിനി കുറച്ച് പച്ചമഞ്ഞളിൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇതെൻ്റെ മക്കൾക്ക് കുളിക്കുന്നതിന് മുമ്പ് ദേഹത്ത് തേക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ കടകളിൽ നിന്നും കുട്ടികൾക്കായി വാങ്ങുന്ന മഞ്ഞളെണ്ണയ്ക്ക് പകരമായിട്ട് നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഈ തേങ്ങ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ തേങ്ങ വറ്റി വരുന്ന സമയത്ത് നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ തേങ്ങ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും അതുപോലെ തന്നെ കുട്ടികളുടെ ദേഹത്തും മുഖത്തും തേക്കാനും സൗന്ദര്യം വർദ്ധിക്കാനും മുടിയൊക്കെ വളരാനും ഒക്കെ സഹായിക്കുന്ന, കെമിക്കൽ ഒട്ടും തന്നെ ചേർക്കാത്ത ഒരു ശുദ്ധമായ വെളിച്ചെണ്ണയാണിത്. ഇനി നമുക്ക് ഈ തേങ്ങയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് നമ്മുടെ മുടിയിലും മുഖത്തും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. മുഖത്തെ ചുളിവുകളൊക്കെ മാറിക്കിട്ടും. ഒരുപാട് തേങ്ങയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നവർക്ക് ഇതിലും കൂടുതൽ എണ്ണ കിട്ടും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.